സാധാരണക്കാർക്കും ദിവസേന പറക്കാം. ബസ്സിൽ കയറുന്നതുപോലെ എന്നും ഓഫീസിൽ ഇനി പറന്നു പോകാം. നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും പൊതുഗതാഗതത്തെയാണ് യാത്ര ചെയ്യാനായി ഉപയോഗിക്കുന്നത്. ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളുമെല്ലാം എത്ര തിരക്കായാലും ബസ്സുകളിലാണ് യാത്ര ചെയ്യാറുള്ളത്. ഏറെ ദൂരം സ്വയം വാഹനം ഓടിക്കുന്നത് കാരണം ഉണ്ടാകുന്ന ക്ഷീണം അകറ്റുക തുടങ്ങിയവയാണ് ജനങ്ങളെ പൊതുഗതാഗതത്തോട് അടുപ്പിക്കുന്ന പ്രധാന കാരണങ്ങൾ. എന്നാൽ റോഡുകളിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് കാരണം ജനങ്ങൾ വലയുകയാണ്. ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃത്യസമയത്ത് എത്തേണ്ടവർ റോഡിലെ ബ്ലോക്ക് കാരണം മണിക്കൂറുകൾ വൈകിയാണ് അവിടേക്ക് എത്താറുള്ളത്. എന്നാൽ ഇത് മറികടക്കാൻ സ്വന്തം വാഹനത്തിൽ ഇറങ്ങാമെന്ന് കരുതിയാലും നടപ്പുള്ള കാര്യമല്ല. റോഡിലെ ഗതാഗത കുരുക്കിൽ ഇവർക്കും ഏറെ സമയം കുടുങ്ങിക്കിടക്കേണ്ടി വരുന്ന സാഹചര്യവും നിലവിലുണ്ട്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്നത് കൊച്ചിയിലാണ്. ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ നഗരങ്ങളിലെല്ലാം തന്നെ ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഇതിനെല്ലാം പുതിയൊരു പരിഹാരം വരാൻ പോകുകയാണ്. അതാണ് ഫ്ലൈയിംഗ് ടാക്സി. ഈ സംവിധാനം എത്തിക്കഴിഞ്ഞാൽ വൻ ഗതാഗത കുരുക്കുള്ള സ്ഥലങ്ങളിൽ പോലും മിനിറ്റുകൾക്കുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കും. എന്താണ് ഫ്ലൈയിംഗ് ടാക്സി എന്നും നമ്മുടെ നാട്ടിൽ ഈ സംവിധാനം എന്നു മുതൽ ആരംഭിക്കുമെന്നും പരിശോധിക്കാം. എന്താണ് ഫ്ലൈയിംഗ് ടാക്സി? യാത്രക്കാരെ കൊണ്ടുപോകുന്ന ചെറിയ വിമാനങ്ങളെയാണ് എയർ ടാക്സി അല്ലെങ്കിൽ ഫ്ലൈയിംഗ് ടാക്സി എന്ന് വിളിക്കുന്നത്. ഇൻഡിഗോയുടെ ഉടമയായ ഇന്റർഗ്ലോബ് എന്റർപ്രൈസസും എയർക്രാഫ്റ്റ് ഫീമൻ ബോയിങ്ങിന്റെ പിന്തുണയുള്ള അമേരിക്കൻ കമ്പനിയായ ആർച്ചറും ചേർന്നാണ് നമ്മുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ഫ്ലൈയിംഗ് ടാക്സികൾ ഒരുക്കുന്നത്. ഇലക്ട്രിക്കൽ വേർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് അഥവാ VTOL എന്ന് വിളിക്കുന്ന ഫ്ലൈയിംഗ് ടാക്സികളിൽ 5 സീറ്റുകളാവും ഉണ്ടാവുക. അതിൽ ഒരു ടാക്സിയിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ പറന്നാകും യാത്ര എന്നത് മാത്രമാണ് വ്യത്യാസം. ഡൽഹിയും ഗുരുഗ്രാമും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റൂട്ടിലാണ് ഇന്ത്യയിലെ ആദ്യ എയർ ടാക്സി വരാൻ പോകുന്നത്. റോഡിലൂടെ യാത്ര ചെയ്യാൻ മണിക്കൂറുകൾ വേണ്ടി വന്ന ഈ സ്ഥലത്തേക്ക് എയർ ടാക്സി വന്നുകഴിഞ്ഞാൽ വെറും 7 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല തുടർന്ന് ബംഗളൂരു, മുംബൈയിലെ ബാന്ദ്രയിലും കൊളാബയിലും ചെന്നൈയിലും എയർ ടാക്സികൾ പറക്കും. 2026ലാണ് എയർ ടാക്സി ഇന്ത്യയിൽ വരാൻ പോകുന്നത്. ഫ്ലൈയിംഗ് ടാക്സിയിലെ സൗകര്യങ്ങൾ ഇവയൊക്കെയാണ്. ഒരു പൈലറ്റിനും 4 യാത്രക്കാർക്കുമാണ് എയർ ടാക്സിയിൽ ഒരേ സമയം യാത്ര ചെയ്യാനാവുക. ഇവരുടെ ലഗേജുകൾ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളും ലഭ്യമാണ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഭാഗത്തു നിന്നും അനുമതി ലഭിച്ചാൽ ഇന്ത്യയിൽ ഫ്ലൈയിംഗ് ടാക്സികളുടെ ശൃംഖല തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യത വിദൂരമല്ല. ഇനി യാത്രാ ചെലവ് നോക്കാം. സാധാരണ യാത്രാ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ തുകയുടെ വ്യത്യാസം മാത്രമേ ഇതിന് ഉണ്ടാകുകയുള്ളൂ. നിങ്ങൾ സാധാരണ ഒരു ഊബർ ടാക്സിയിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ 1.5% മാത്രം അധികം ചെലവേ ഇതിനുണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിന്, ഡൽഹിയിൽ നിന്നും ഗുരുഗ്രാമിലേക്ക് യാത്ര ചെയ്യാൻ 1500 മുതൽ 2000 രൂപയാണ് ചെലവ് വരുന്നതെങ്കിൽ ഒരു എയർ ടാക്സിയിൽ സഞ്ചരിക്കാൻ 2000 മുതൽ 3000 രൂപ വരെയായിരിക്കും ചെലവ് വരിക. ഇനി വെല്ലുവിളികൾ പരിശോധിക്കാം. എയർ ടാക്സികളിലെ സുരക്ഷയുടെ കാര്യത്തിൽ ഏറെ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിലെ യാത്രക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് വിമാനങ്ങൾക്കും ഇവ തലവേദനയായി മാറിയേക്കാം. ഇതേക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. മാത്രമല്ല മറ്റു ഗതാഗത മാർഗങ്ങളെ അപേക്ഷിച്ച് ചെറിയ രീതിയിൽ പണച്ചെലവ് കൂടുതലുള്ളതും മറ്റൊരു വെല്ലുവിളിയാകും. എയർ ടാക്സികൾക്ക് നിൽക്കാനും പറന്നുയരാനും ഇറങ്ങാനും സ്ഥലം ആവശ്യമാണ്. ഇത് യാത്രക്കാരൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏറെ ദൂരെയാണെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്നും തോന്നുന്നില്ല.